ഹായ് ഫ്രണ്ട്സ്, വെൽക്കം. എൻ്റെ പേര് സച്ചിൻ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ എസ് എഫ് ഡി, ബി എം ഡി ആൻഡ് തിയറി ഓഫ് സിമ്പിൾ ബെൻഡിങ് എന്ന് പറയുന്ന ചാപ്റ്ററുകളിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എന്തായാലും കോവിഡ് ഒന്നും നിൽക്കാൻ പോകുന്നില്ല, നമ്മളും നിൽക്കാൻ പോകുന്നില്ല. ഉറച്ച വിശ്വാസത്തോടെ മുന്നോട്ട് തന്നെ പോകും. എന്തായാലും നല്ല നാള് സുനിശ്ചിതമായിട്ടും ഉണ്ടാവും, അതോടൊപ്പം തന്നെ വിജയങ്ങളും. സോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. ലെറ്റ് സ്റ്റാർട്ട്. സോ ഒട്ടും സമയം കളയാതെ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റിലേക്ക് പോവാം. എ ബീം വിച്ച് ഇസ് ഫിക്സ്ഡ് അറ്റ് വൺ എൻഡ് ആൻഡ് ഫ്രീ ആൻഡ് ദി അതർ എൻഡ് ഈസ് കോൾഡ് സിംപ്ലി സപ്പോർട്ടഡ് ബീം, ഫിക്സഡ് ബീം, കാന്റിലിവർ ബീം, ഓവർ ഹാങ്ങിങ് ബീം. ഓക്കെ, അപ്പൊ ഇവിടെ പലതരം ബീം കൊടുത്തിട്ടുണ്ട്. ഈ ബീമുകളെല്ലാം നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യം തന്നെ സിംപ്ലി സപ്പോർട്ടഡ് ബീം. എന്താണ് ഈ സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം അല്ലേ. നോക്കൂ, ഒരു എൻഡ് ഹിഞ്ചിടും മറ്റേ എൻഡ് റോളർ സപ്പോർട്ടുമാണ് നമ്മുടെ സിംപ്ലി സപ്പോർട്ട് ബീമിൽ. ഓർത്തു വെച്ചേക്കാം, ഹിഞ്ചിൽ സപ്പോർട്ട് ആകുമ്പോൾ റിയാക്ഷൻ വെർട്ടിക്കൽ റിയാക്ഷനും ഹൊറിസോണ്ടൽ റിയാക്ഷനും ഉണ്ടാവും. എന്നാൽ റോളർ സപ്പോർട്ട് ആകുമ്പോൾ വെർട്ടിക്കൽ റിയാക്ഷൻ മാത്രമായിരിക്കും ഉണ്ടാവുക. അടുത്ത സപ്പോർട്ട് നോക്കൂ, കാന്റിലിവർ ബീം. കാന്റിലിവർ ബീം എന്ന് പറയുമ്പോൾ ഒരു എൻഡ് ഫിക്സ്ഡ് ആണ്, മറ്റേ എൻഡ് ഫ്രീ ആണ്. ഫിക്സ്ഡ് എൻഡിലെ പ്രത്യേകത എന്താണ്? അവിടെ വെർട്ടിക്കൽ ഫോഴ്സും ഹൊറിസോണ്ടൽ ഫോഴ്സും കൂടാതെ മൊമെന്റും ഉണ്ടാവും. അപ്പോൾ കണ്ടിന്യൂസ് ബീം, കണ്ടിന്യൂസ് ബീം എന്ന് പറഞ്ഞാൽ ഓർത്ത് വെച്ചേക്കാം, രണ്ട് സപ്പോർട്ടിനേക്കാൾ സപ്പോർട്ട് കണ്ടീഷൻസ് അവിടെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇവിടെ നമ്മുടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാവുന്ന പോലെ തന്നെ ഒന്നിൽ കൂടുതൽ, രണ്ടിൽ കൂടുതൽ സപ്പോർട്ട്സ് അവിടെ ഉണ്ട്. അടുത്ത നമുക്ക് നോക്കാം പ്രോപ്പർട്ടി കാന്റിലിവർ. പ്രോപ്പർട്ടി കാന്റിലിവറിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഒരെൻഡ് ഫിക്സ്ഡും മറ്റേ എൻഡിൽ റോളർ സപ്പോർട്ടും ആയിരിക്കും, ഓർത്ത് വെച്ച്. അടുത്ത സിംഗിളി ഓവർഹാങ്ങിങ് ബീം. സിംഗിളി ഓവർഹാങ്ങിങ് ബീം എന്ന് ഓർത്ത് വെച്ചേക്കാം, ഒരു സൈഡിൽ മാത്രം ഓവർഹാങ് കാണുകയാണെങ്കിൽ അതിനെ സിംഗിളി ഓവർഹാങ്ങിങ് ബീം എന്ന് പറയും. അപ്പോൾ ഡബിൾ ഓവർഹാങ്ങിങ് ബീമോ, ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ രണ്ട് വശവും ഓർത്ത് വെച്ചേക്കാം. അത് രണ്ട് വശത്തും ഓവർഹാങ് ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരായിരിക്കും ഡബിൾ ഓവർഹാങ്ങിങ് ബീം. അടുത്തത് നമ്മുടെ ഫിക്സഡ് ബീം അല്ലെങ്കിൽ ബിൽറ്റ് ഇൻ ബീം അല്ലെങ്കിൽ എൻകേസ്റ്റഡ് ബീം എന്താന്ന് നോക്കാം. അപ്പോൾ എൻകേസ്റ്റഡ് ബീമിൽ രണ്ട് എൻഡും ഫിക്സഡ് എൻഡുകളായിരിക്കും. അപ്പോൾ നമ്മൾ ടൈപ്സ് ഓഫ് ബീമുകളെല്ലാം നമ്മളൊന്ന് പരിചയപ്പെടുന്ന വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മുമ്പത്തെ ക്വസ്റ്റിൻ്റെ ഉത്തരത്തിലേക്ക് പോവാം. എ ബീം വിച്ച് ഇസ് ഫിക്സ്ഡ് അറ്റ് വൺ എൻഡ് ആൻഡ് ഫ്രീ എൻഡ് ദി അതർ എൻഡ് ഈസ് കോൾഡ്. ആൻസർ എന്തായിരിക്കും? കാന്റിലിവർ ബീം. നമ്മൾ എക്സ്പ്ലനേഷൻ നിങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ ഈസിയായി നമുക്ക് എഴുതാൻ സാധിക്കും. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. എ ബീം എൻകാസ്റ്റഡ് അറ്റ് ബോത്ത് ദി എൻഡ്സ് ഈസ് കോൾഡ്. സിംപ്ലി സപ്പോർട്ടഡ് ആണോ, കാന്റിലിവർ ആണോ, കണ്ടിന്യൂസ് ആണോ, അതോ ഫിക്സ്ഡ് ആണോ? ആ വേർഡ് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ ആൻസർ നിങ്ങൾക്ക് തന്നെ പറയാം. ശരി, നിങ്ങൾക്ക് കിട്ടിയെന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ദ ബെൻഡിങ് മൊമെന്റ് ഓഫ് എ കാന്റിലിവർ ബീം ഓഫ് ലെങ്ത് എൽ ആൻഡ് കാരിങ് എ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഓഫ് ഡബ്ല്യു പെർ യൂണിറ്റ് ലെങ്ത് ഈസ് ഡാഷ് അറ്റ് ദ ഫ്രീ എൻഡ്. നോക്കൂ, ഡബ്ല്യു പെർ യൂണിറ്റ് ലെങ്ത്, ഓക്കെ, യു ഡി എൽ ആണ്, ഡബ്ല്യു പെർ യൂണിറ്റ് ലെങ്ത് ആണ്. ഡബ്ല്യു എൽ സ്ക്വയർ, ഡബ്ല്യു എൽ സ്ക്വയർ ബൈ ഫോർ, ഡബ്ല്യു എൽ സ്ക്വയർ ബൈ ടു, സീറോ. ശരി, ഇവിടെ പറയുന്ന ആരാണ്? ബെൻഡിങ് മൊമെന്റിനെ പറ്റി. അപ്പൊ നമുക്ക് അവരെല്ലാം ഒന്ന് പരിചയപ്പെടാം. എന്താണ് ബെൻഡിങ് മൊമെന്റ് എന്ന് പറഞ്ഞത്? ദ ആൾജിബ്രിക് സം ഓഫ് മൊമെന്റ് ഐദർ ടു റൈറ്റ് ഓർ ലെഫ്റ്റ് ഓഫ് എ സെക്ഷൻ. ഒരു സെക്ഷൻ എടുക്കുക, അതിന്റെ ലെഫ്റ്റിലേക്കോ ഓ അതല്ലെങ്കിൽ റൈറ്റിലേക്കോ ഉള്ള മൊമെന്റ്സുകളുടെ സമ്മിനെയാണ് എന്തെന്ന് പറയുന്നത്? ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത്. ഓർത്ത് വെച്ചേക്കാൻ, ഐദർ ലെഫ്റ്റിലേക്കോ ഓർ റൈറ്റിലേക്കോ രണ്ടും ഒരുമിച്ച് എടുക്കാൻ പാടില്ല. ഓർത്ത് വെച്ചേക്കാം, എന്താ മൊമെന്റ്? ഫോഴ്സ് ഇൻടു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അതാണ് മൊമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഷിയർ ഫോഴ്സ് എന്താ നോക്കാം. ഷിയർ ഫോഴ്സ് എന്താണ്? ദ ആൾജിബ്രിക് സം ഓഫ് ട്രാൻസ്ഫേഴ്സ് ഫോഴ്സസ് ഐദർ ടു റൈറ്റ് ഓർ ലെഫ്റ്റ് ഓഫ് എ സെക്ഷൻ. അപ്പൊ ട്രാൻസ്ഫേഴ്സ് ഫോഴ്സ് അല്ലെങ്കിൽ വെർട്ടിക്കൽ ഫോഴ്സസ് അതിന്റെ സം ഐദർ ടു റൈറ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് ഓഫ് എ സെക്ഷൻ. ശരി, പക്ഷെ മിക്കപ്പോഴും നമുക്ക് കൺഫ്യൂസിങ് ആവുന്നത് ഇതിന്റെ സൈൻ കൺവെൻഷൻ ആണ്. അത് എങ്ങനെ കിട്ടുന്നതെന്ന് നോക്കാം. ബെൻഡിങ് മൊമെന്റ് ആദ്യം നോക്കാം. നോക്കൂ, ബെൻഡിങ് മൊമെന്റ് എന്താ ചെയ്യുക? ആ മൊമെന്റ് ബീമിനെ എന്ത് ചെയ്യും? വളയ്ക്കും. വളയുന്നത് രണ്ട് രീതിയിലുണ്ട്. ഒന്നെങ്കിൽ ബീം ഇങ്ങനെ വളയാം, അല്ലെങ്കിൽ ഇങ്ങനെ വളയാം.
ഇങ്ങനെ വളയുകയാണെങ്കിൽ നമ്മൾ അതിനെ സാഗിങ് എന്ന് പറയുന്നു. അതേ നേരെ തിരിച്ച് ഇങ്ങനെയാണ് വളയുന്നതെങ്കിൽ അതിനെ ഹോഗിങ് എന്ന് പറയുന്നു. സാഗിങ് ഉണ്ടാകുമ്പോൾ നോക്ക്, അടിഭാഗമല്ലേ വരിഞ്ഞു മുറുകുന്നത്, നീളുന്നത്. അപ്പോൾ അവിടെ ടെൻഷനും മുകളിൽ കംപ്രഷനും ആയിരിക്കും. എന്നാൽ ഹോഗിങ് നോക്കൂ, അടിഭാഗമായിരിക്കും കംപ്രഷൻ, മുകളിലത്തെ ഭാഗമായിരിക്കും ടെൻഷൻ അല്ലേ. ഇവിടെ അല്ലേ ലെങ്ത് കൂടുതൽ ഉണ്ടാവുന്നത്, ഇവിടെ ലെങ്ത് കുറയല്ലേ ചെയ്യുക. അപ്പൊ ഇവിടെ ടെൻഷൻ, ഇവിടെ കംപ്രഷൻ. അതേപോലെ ഹോഗിങ്ങിലോ താഴെ കംപ്രഷൻ, മുകളിൽ ടെൻഷൻ. ഓർത്ത് വെച്ചൊക്കെ, സാഗിങ്ങിന് നമ്മൾ എപ്പോഴും കൊടുക്കുന്നത് പോസിറ്റീവ് സൈനും ഹോഗിങ്ങിന് നമ്മൾ കൊടുക്കുന്നത് നെഗറ്റീവ് സൈനും ആയിരിക്കും. അപ്പോൾ ഇവിടെ കണ്ടോ, സാഗ് ചെയ്യിക്കാൻ എങ്ങനെയായിരിക്കും നമ്മൾ മൊമെന്റ് അപ്ലൈ ചെയ്യുന്നത്? ദാ ഇങ്ങനെ മൊമെന്റ് അപ്ലൈ ചെയ്യാം. ഹോഗ് ചെയ്യിക്കാൻ നമുക്ക് ഇങ്ങനെ മൊമെന്റ് അപ്ലൈ ചെയ്യാം. അപ്പൊ ഓർത്ത് വെച്ചേക്കാൻ, സാഗിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് റൈറ്റിൽ ആന്റി ക്ലോക്ക് വൈസ്, ഇതല്ലേ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, നേരെ തിരിച്ചാണെങ്കിൽ അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനും അല്ലെ. അപ്പൊ ആന്റി ക്ലോക്ക് വൈസ്, റൈറ്റിൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനും ലെഫ്റ്റിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനും ആണെങ്കിൽ സാഗിങ് ഉണ്ടാവും. അതേപോലെ ഹോഗിങ് കേസിലോ റൈറ്റിൽ ക്ലോക്ക് വൈസും ലെഫ്റ്റിൽ ആന്റി ക്ലോക്ക് വൈസും ആണെങ്കിൽ എന്തായിരിക്കും ഹോഗിങ്. ഒരു ഓവർസിയർ പരീക്ഷയ്ക്ക് ഇതൊന്നും അറിഞ്ഞില്ലെങ്കിലും നമുക്ക് മാർക്ക് പിടിക്കാൻ സാധിക്കും. പക്ഷെ മനസ്സിലാക്കി വെക്കുന്നത് എന്തുകൊണ്ടും നമുക്ക് ഗുണകരമായി മാറും. അപ്പോൾ നമുക്ക് അടുത്ത് നമുക്ക് ഷിയർ ഫോഴ്സിന്റെ സംഘടന എങ്ങനെയാണെന്ന് നോക്കാം. ഷിയർ ഫോഴ്സ് എപ്പോഴും നോക്കുക, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് അതിന്റെ സൈൻ കൺവെൻഷൻ ഫോളോ ചെയ്യാം. പക്ഷെ ഒന്ന് ഫോളോ ചെയ്യുന്നെങ്കിൽ ആ എൻഡിയർ SFD വരയ്ക്കുന്ന കംപ്ലീറ്റ് നേരവും ഒരു സൈൻ കൺവെൻഷൻ ഫോളോ ചെയ്യുക. ഞാൻ ഫോളോ ചെയ്യുന്നത് സെക്ഷന്റെ റൈറ്റ് ഡൗൺവേർഡ് പോസിറ്റീവും റൈറ്റ് അപ്വേർഡ് നെഗറ്റീവും ആണ്. അപ്പൊ റൈറ്റ് അപ്വേർഡ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഓർത്ത് വെച്ചേക്കുക, റൺ എന്ന് ഓർത്ത് വെച്ചത് റൈറ്റ് അപ്വേർഡ് നെഗറ്റീവ്, റൈറ്റ് ഡൗൺവേർഡ് പോസിറ്റീവ്. ഓക്കെ ശരി, നമുക്ക് ഇനി മുമ്പോട്ട് പോവാം. ശരി, നമ്മൾ കാൻലിവറിന്റെ ഒരു വിവിധതരം ലോഡിംഗ് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഒന്ന് പോയിന്റ് ലോഡ് കൊടുത്തിട്ടുണ്ട്, ഒന്ന് UDL കൊടുത്തിട്ടുണ്ട്, ഒന്ന് യൂണിഫോംലി വേരിയിങ് ലോഡും കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ SFDയും BMDയും ഡയഗ്രവും ഞാൻ വരച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കുക, ഈ ഒരു പോയിന്റ് നോക്ക്, റൈറ്റ് സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ എന്തോ W മാത്രമേ ഉള്ളൂ. ഇങ്ങ് അറ്റം വരെ വരുമ്പോഴും റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് W എന്ന് പറഞ്ഞ ഫോഴ്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്റെ SFD ഓർത്ത് വെച്ചേക്കുക. അതേപോലെ അതിന്റെ BMD എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിന്റെ BMDO അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടായിരിക്കും വരുന്നത് അല്ലെ, ഒരു ഇംഗ്ലണ്ട് ലൈൻ ആയിരിക്കും വരുന്നത്. ഓർത്ത് വെച്ചേക്കുക, ഓക്കെ, ഒരു ഇംഗ്ലണ്ട് ലൈൻ ആയിരിക്കും വരുന്നത്. അതേപോലെ UDL കേസിലും ഓർത്ത് വെച്ചേക്കുക. അതേപോലെ യൂണിഫോം വേരിയിങ് ലോഡിലും ഓർത്ത് വെച്ചേക്കട്ടെ. ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, യൂണിഫോംലി വേരിയിങ് ലോഡ് ആവുമ്പോൾ SFD അതൊരു ഇംഗ്ലണ്ട് ലൈൻ ആയിരിക്കും, ഓക്കെ. അതേപോലെ അതിന്റെ BMD എന്തായിരിക്കും? ഒരു സെക്കൻഡ് ഡിഗ്രി കർവോ ആയിരിക്കും. എന്നാൽ ഒരു യൂണിഫോംലി വേരിയിങ് ലോഡ് വരികയാണെങ്കിൽ അതിന്റെ SFD ഒരു സെക്കൻഡ് ഡിഗ്രി കർവും അതിനൊക്കെ തന്നെ BMD എന്തായിരിക്കും? ഒരു തേർഡ് ഡിഗ്രി കർവ് ആയിരിക്കും. ആ രണ്ട് പോയിന്റ്സ് ഓർത്ത് വെച്ചേക്കുക. ഒരു ഓവർസിയർ പരീക്ഷയ്ക്ക് നിങ്ങൾ ഓർക്കേണ്ടത് ഇതിന്റെ വാല്യൂസ് ആണ്, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറയുന്ന വാല്യൂസ് ഏത് ഉറക്കത്തിൽ വിളിച്ചാലും പറയുന്ന രീതിയിൽ ബൈഹാർട്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇത് കൂടാണ്ട് കുറച്ച് BMD അല്ലെങ്കിൽ മാക്സിമം ബെൻഡിങ് മോമെന്റ് വാല്യൂസും മാക്സിമം ഷിയർ ഫോഴ്സ് വാല്യൂം നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. മുമ്പിലുള്ള സൈഡിൽ നമുക്കത് കാണാം. ഓർത്ത് വെച്ചേക്ക, ഇതൊരു സിംപ്ലി സപ്പോർട്ടഡ് കണ്ടീഷൻ ആണ്. ഒരു കോൺസ്റ്റന്റ് ലോഡ് W ആക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മാക്സിമം ബെൻഡിങ് മോമെന്റും മാക്സിമം ഷിയർ ഫോഴ്സും നോക്കുക. ഇത് നിങ്ങൾക്ക് പോസ് ചെയ്ത് നിങ്ങൾക്ക് ഇത് എഴുതിയെടുക്കാമെന്നാണ്, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാമെന്നാണ്. അതേപോലെ തന്നെ ഈ പറയുന്ന സിംപ്ലി സപ്പോർട്ട് ബീം വിത്ത് UDL ആവുമ്പോഴത്തേക്കും ഓർത്ത് വെച്ചേക്കുക, മാക്സിമം ബെൻഡിങ് മോമെന്റും മാക്സിമം ഷിയർ ഫോഴ്സും എന്താന്ന് ഓർത്ത് വെച്ചേക്കുക. സിമിലർലി ഞാൻ നോക്കൂ, ഫിക്സ്ഡ് കണ്ടീഷനിലും ഇതേപോലെ തന്നെ W സെന്ററിൽ കോൺസെൻട്രേറ്റ് ആഡ് ചെയ്യുന്നുണ്ട്, UDL ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ മാക്സിമം ബെൻഡിങ് മോമെന്റും മാക്സിമം ഷിയർ ഫോഴ്സും നോക്കുക. ഇത് പോസ് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എഴുതിയെടുക്കുക. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ആ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് പോവാം. എന്തായിരുന്നു ചോദ്യം? ശരി, അപ്പൊ ചോദ്യത്തിൽ നമ്മൾ കണ്ടിരിക്കുന്നത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആണ്, W ആണ്, എല്ലാം ശരി. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഇവിടെ കാണുന്ന യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആണ്, ചോദിച്ചേക്കുന്നത് ബെൻഡിങ് മോമെന്റ് ആണ്. ആ ആൻസർ കിട്ടി. അപ്പോഴേ നമ്മൾ ഡയഗ്രം ഓർത്ത് വെക്കുന്നു. നമ്മൾ W L² / 2 എന്നും പറഞ്ഞ് ഉത്തരം എഴുതുന്നു. പക്ഷെ ഈ അറ്റത്തുള്ള എമാനം നമ്മൾ കാണില്ല. ആരാ? ഫ്രീ എൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓർത്ത് വെച്ചേക്കാം, ഫ്രീ എൻഡ് ഇല്ല. ഫ്രീ എൻഡിൽ എന്താണ്? 0 ആണ്. ഫ്രീ എൻഡിൽ നിന്ന് ഫിക്സഡ് എൻഡ് ആവുമ്പോഴാണ് W L² / 2 ആവുന്നത്. അപ്പോൾ അതിന്റെ ഉത്തരം എന്താണ്? 0 ആണ്, അല്ല W L² / 2 അല്ല. കാരണം എന്തോ ഫ്രീ എൻഡ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഫിക്സഡ് എൻഡ് ആണെങ്കിൽ കണ്ണും പൂട്ടി നമുക്ക് എഴുതാം W L² / 2 എന്ന്. ശരി, നമുക്ക് എന്നാൽ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ദി ബെൻഡിങ് മൊമെന്റ് ഓഫ് എ കാന്റിലിവർ ബീം ഓഫ് ലെങ്ത് L ആൻഡ് കാരിങ് എ ഗ്രാജുവലി വേരിയിങ് ലോഡ് ഫ്രം 0 അറ്റ് ദ ഫ്രീ എൻഡ് ആൻഡ് W പെർ യൂണിറ്റ് ലെങ്ത് അറ്റ് ദ ഫിക്സഡ് എൻഡ് ഇസ് ഡാഷ് അറ്റ് ദ ഫിക്സഡ് എൻഡ്. ഫിക്സഡ് എൻഡ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻസ് 0, W L² / 4, W L² / 6,
ഡബിൾ എൽ സ്ക്വയർ ബൈ ടു. ഞാൻ നിങ്ങളുടെ അടുത്ത് പഠിക്കാൻ പറഞ്ഞ ആ കാന്റിലിവർ ലോഡിങ്ങും അതിന്റെ വാല്യൂസും പഠിച്ചു കഴിഞ്ഞാൽ ഉത്തരം സുഖമായിട്ട് അറിയാൻ പറ്റും. ഡബ്ല്യു എൽ സ്ക്വയർ ബൈ സിക്സ് ഇവിടെ പറഞ്ഞേക്കുന്ന എന്താണ്? ഫിക്സഡ് എന്തെന്നാണ് ഓർക്കുക. ഈ ഡാഷിന്റെ അപ്പുറമുള്ള ക്വസ്റ്റ്യനും കൂടെ നോക്കിയിട്ട് വേണം എഴുതാൻ. ശരി, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ സഡൻ ജമ്പ് എനിവെയർ ഓൺ ദ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഓഫ് എ ബീം ഈസ് കോസ്ഡ് ബൈ നോ ലോഡിംഗ്, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്, കോൺസെൻട്രേറ്റഡ് ലോഡ്, യൂണിഫോംലി വേരിയിങ് ലോഡ്. ഓർത്ത് വെച്ചേക്ക, ഒരു ഷിയർ ഫോഴ്സ് ഡയഗ്രാമത്തിലെ ഒരു സഡൻ ജമ്പ് ഉണ്ടാകുന്നതിന്റെ കാരണം ഒരു കോൺസെൻട്രേറ്റഡ് ലോഡ് ആയിരിക്കും ആറ്റ് ദാറ്റ് പോയിന്റില്. അതേപോലെ അത് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ആണെങ്കിൽ അവിടെ ഒരു മൊമെന്റ് ആയിരിക്കും, മൊമെന്റ് ആക്ടിങ് അറ്റ് ദാറ്റ് പോയിന്റ് ആയിരിക്കും അതിന്റെ റീസൺ. സോ ഇതേ ക്വസ്റ്റ്യൻ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ആണെങ്കിൽ ഉത്തരം എന്തായിരിക്കും? കോൺസെൻട്രേറ്റഡ് ലോഡ്. എന്ന ഇതേ ചോദ്യം ബി എം ഡി വരികയാണെങ്കിലോ? മൊമെന്റ് ആക്ടിങ് അറ്റ് ദാറ്റ് പോയിന്റ് ആയിരിക്കും ആൻസർ. ഓർത്ത് വെച്ചേക്ക, the point of contraflexure is a point where shear force changes sign, bending moment is minimum, bending moment changes sign, shear force is maximum. ഓർത്ത് വെച്ചിക്ക, point of contraflexure എന്ന് പറഞ്ഞാൽ ഏത് പോയിന്റ് ആണോ അവിടെ bending moment changes its sign and becomes zero is known as point of contraflexure. അവരെ വിളിക്കുന്ന വേറൊരു പേര് point of inflection എന്നാണ്. നോക്കൂ, നമ്മളൊരു ഡിസൈൻ, ഒരു മെമ്പർ ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒരു ബീം ഡിസൈൻ ചെയ്യുമ്പോൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എവിടെയാണ് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ചർ എന്നത്. ആ ഏത് സ്ഥലത്താണോ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സാഗിങ്ങിലും അതേ കണക്ക് തന്നെ ഹോഗിങ്ങിലും ഈ പറയുന്ന ടെൻഷനും കംപ്രഷനും ആക്ട് ചെയ്യുന്ന ഫേസസ് മാറി മാറി വരാം. അതുകൊണ്ട് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ചർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഡിസൈൻ ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ ഷിയർ ഫോഴ്സ് സൈൻ ചേഞ്ച് ചെയ്യുന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ബെൻഡിങ് മൊമെന്റ് സൈൻ ചേഞ്ച് ചെയ്യുന്ന കോൺട്രാഫ്ലക്ചർ എന്ന് പറയുന്ന പോയിന്റ്. ഓക്കെ, അപ്പോൾ അതിന്റെ ഉത്തരം നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ, എന്തായിരിക്കും? ബെൻഡി മൊമെന്റ് ചേഞ്ചസ് ഇൻ സൈൻ. മറക്കരുത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ദ ബെൻഡിങ് ഇക്വേഷൻ ഈസ് ടി ബൈ ആർ ഇസ് ഈക്വൽ ടു ടോ ബൈ ജെ ഇസ് ഈക്വൽ ടു സി തീറ്റ ബൈ എൽ, എം ബൈ വൈ ഇസ് ഈക്വൽ ടു സിഗ്മ ബൈ ഐ ഇസ് ഈക്വൽ ടു ഇ ബൈ ആർ, ടി ബൈ ജെ ഇസ് ഈക്വൽ ടു ടോ ബൈ ആർ ഇസ് ഈക്വൽ ടു സി തീറ്റ ബൈ എൽ, എം ബൈ ഐ ഇസ് ഈക്വൽ ടു സിഗ്മ ബൈ വൈ ഇസ് ഈക്വൽ ടു ഇ ബൈ ആർ. ശരി, ആദ്യം എന്താണ് പ്യുർ ബെൻഡിങ് എന്ന് നോക്ക്. പ്യുർ ബെൻഡിങ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ബെൻഡിങ് മൊമെന്റ് അവിടെ കോൺസ്റ്റന്റ് ആയിരിക്കും, ഷിയർ ഫോഴ്സ് എന്നാൽ സീറോ ആവും. ആ കണ്ടീഷനെയാണ് പ്യുർ ബെൻഡിങ് എന്ന് പറയുന്നത്. ഇത് ഇതിനൊരു എക്സാമ്പിൾ കാണിച്ചിട്ടാൻ പറഞ്ഞാൽ നോക്കൂ, ഈ ഒരു പർട്ടിക്കുലർ ലോഡിംഗ് സിസ്റ്റത്തിനകത്ത് നമ്മൾ ഏത് ഈ ഒരു പോയിന്റിനിടയ്ക്ക് ഷിയർ ഫോഴ്സ് എന്തായിരിക്കും? സീറോ ആയിരിക്കും. കാരണം നോക്കൂ, ഇവിടെ ഉള്ള ഡബ്ല്യു, ഇവിടുത്തെ ഡബ്ല്യു ആക്ട് ചെയ്യുന്ന വഴി ഈ റീജിയനിൽ എന്തായിരിക്കും? ഷിയർ ഫോഴ്സ് സീറോ ആയിരിക്കും. പക്ഷേ ആ റീജിയനിലോ ബെൻഡിങ് മൊമെന്റോ കോൺസ്റ്റന്റ് ആയിരിക്കും. കണ്ടോ, അതിന്റെ വരുത്തരം ഡബ്ല്യു എൽ ബൈ ത്രീ. അപ്പൊ ഇത്തരം കണ്ടീഷൻസിലെ നമ്മൾ പറയുന്ന എന്താണ്? പ്യുർ ബെൻഡിങ് കണ്ടീഷൻസ്. ശരി, നമുക്ക് ഇതിന്റെ നമ്മളുടെ ചോദ്യത്തിലേക്ക് പോവാം. എന്താണ് ഇക്വേഷൻ എന്നത്? ബെൻഡിങ് ഇക്വേഷൻ. സി, ബെൻഡിങ് ഇക്വേഷന്റെ പുറകിൽ ഒരുപാട് അസംപ്ഷൻസ് ഉണ്ട്, ഒരുപാട് തിയറീസ് ഉണ്ട്. അതൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ ഓവർസിയറിൽ നമുക്കത് പറഞ്ഞു പോയ സമയമാവും, പിന്നെ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഇതിന് എ ഇ ക്ലാസ്സസ് അല്ലെങ്കിൽ ഗേറ്റ് ക്ലാസ്സസിൽ അതെല്ലാം നമുക്ക് ഫുള്ളായി നല്ലവണ്ണം നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇത് മാത്രം പിടിക്കുക, അതായത് ബെൻഡിങ് ഇക്വേഷൻ എന്താണ്? എം ബൈ ഐ സിക്വൾ ടു സിഗ്മ ബൈ വൈ സിക്വൾ ടു ഇ ബൈ ആർ. എന്താണ് ഇ എന്ന് പറഞ്ഞാൽ? യങ്സ് മോഡുലസ്. ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? റേഡിയസ് ഓഫ് കർവേച്ചർ. എം എന്ന് പറഞ്ഞാൽ എന്താണ്? മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ്. ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. സിഗ്മ അല്ലെങ്കിൽ എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബെൻഡിങ് സ്ട്രെസ്. വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് ഓഫ് ലെയർ ഫ്രം ന്യൂട്രൽ ആക്സിസ്. ഓർത്ത് വെച്ചേക്കാ, ഈ ഐ ബൈ വൈന്റെ റേഷ്യോനാണ് സെക്ഷൻ മോഡുലസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ എം ബൈ എസ് ഇക്കുള്ള സിഗ്മ ബൈ വൈ എസ് ഇക്കുള്ള ഇ ബൈ ആർ ഓർക്കാൻ പാടായിരിക്കും. പക്ഷെ ഓർത്ത് വെച്ചേക്കാം, ഞാൻ ഒരു ട്രിക്ക് പറഞ്ഞുതരാം. എലിസബത്ത് റാണി മേ ഐ ഫോളോ യു. ഇപ്പൊ ഈ സിഗ്മയ്ക്ക് പകരം എഫും യൂസ് ചെയ്യാന്ന് പറയുന്നുണ്ടല്ലേ. അപ്പൊ ആ ഒരു ട്രിക്ക് ഓർത്ത് വെച്ചേക്ക, എലിസബത്തിലെ ഇ, റാണിയിലെ ആർ, മേയിലെ എം, ഐയിലെ ഐ, ഫോളോയിലെ എഫ്, യു. എലിസബത്ത് റാണി മേ ഐ ഫോളോ യു. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഓർത്ത് വെച്ചിരുന്ന ഉറപ്പായിട്ടും അത് നമുക്ക് കിട്ടും അല്ലേ. സോ ആ ഒരു ഇത് മറക്കണ്ട, ഇറ്റ്സ് എ ടിപ്പ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് അപ്പോൾ അതിന്റെ ഉത്തരം നോക്കണ്ടേ. നോക്കാം, ക്വസ്റ്റ്യൻ എന്താ? ബെൻഡിങ് ഇക്വേഷൻ എന്താണ് അല്ലേ? ഓപ്ഷൻസ് എല്ലാം വരട്ടെ. ശരി,
ഓപ്ഷൻസ് വന്നു. അപ്പോൾ ആര് ഓർക്കണം? എലിസബത്ത് റാണി ഓർക്കണം. എന്നിട്ട് നമ്മൾ എലിസബത്ത് റാണി വിളിക്കണം, ഫോളോ ചെയ്തിട്ടൊന്ന് ചോദിക്കണം. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടും അല്ലേ? ശരി, അത് ഓർത്ത് വെച്ചേക്കാ, നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അല്ലേ? A section of beam is said to be in pure bending if it is subjected to constant bending moment and constant shear force and zero bending moment, constant bending moment and zero shear force, none of the above. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ എന്തായിരുന്നു കണ്ടീഷൻ? കോൺസ്റ്റന്റ് ബെൻഡിങ് മൊമെന്റ് ആൻഡ് സീറോ ഷിയർ ഫോഴ്സ് അല്ലേ. അപ്പൊ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഇഫ് ദ ഡെപ്ത് ഈസ് കെപ്റ്റ് കോൺസ്റ്റന്റ് ഫോർ എ ബീം ഓഫ് യൂണിഫോം സ്ട്രെങ്ത്, സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ബെൻഡിങ് സ്ട്രെസ് യൂണിഫോം ആണെന്ന്. വെൻ ഇറ്റ്സ് വിഡ്ത് വിൽ വേരി ഇൻ പ്രൊപ്പോർഷണൽ ടു, എന്തെന്നാ ചോദിച്ചേക്കുന്നത്? എമ്മിന്റെ ടേംസിൽ ഉത്തരം തന്നേക്കുന്ന എം എന്താന്ന് പറഞ്ഞിട്ടുണ്ട്, ബെൻഡിങ് മൊമെന്റ് ആണ്. എം ക്യൂ ആണോ, റൂട്ട് എം ആണോ, എം സ്ക്വയർ ആണോ, എം ആണോ എന്നാണ് ചോദ്യം. ശരി, നമുക്ക് നോക്കാം. ഇത് ഡയറക്റ്റ് എനിക്ക് നിങ്ങളുടെ അടുത്ത് വെറുതെ മാത്രം പറഞ്ഞുതരാം, ഒരു രണ്ട് സ്റ്റേറ്റ്മെന്റ് മാത്രം കൊടുത്ത് പറഞ്ഞുതരാം. അത് 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 പഠിക്കണം, അതോടൊപ്പം തന്നെ അത് എങ്ങനെ വന്നു എന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കുക, ഇല്ലാത്തവർ ജസ്റ്റ് ലാസ്റ്റ് ഉള്ള രണ്ട് പോയിന്റ്സ് മാത്രം പഠിക്കുക. നോക്കൂ, നമുക്കറിയാം എഫ് നമ്മൾ എലിസബത്ത് റാണി മേ ഐ ഫോളോ യു ആ ഇക്വേഷനില് എഫ് ബൈ എസ് കൊണ്ട് എം ബൈ എന്ന് പറഞ്ഞ ഫോമിൽ നമുക്കറിയാമല്ലോ. അവിടെ നിന്ന് എഫ് ഇവിടെ ഇട്ടാൽ വൈ ഇങ് ഇപ്പുറത്ത് പോകും, അതായത് എം ബൈ ഐ ഇൻറ്റു വൈ, അതായത് എം ബൈ ഇസഡ് എന്ന് വരുന്നു. അപ്പൊ ഇസഡ് ഈസ് ഈക്വൽ ടു ഐ ബൈ വൈ. ഒരു റെക്ടാംഗുലർ സെക്ഷൻ ആകുമ്പോഴത്തേക്കിൽ ബി ഡി ക്യൂബ് ബൈ 12 ദ ഹോൾ ഡിവൈഡ് ബൈ ഡി ബൈ 2, അവിടെ നമുക്ക് ഇസഡ് എത്ര കിട്ടി, ബി ഡി സ്ക്വയർ ബൈ 6 എന്ന് കിട്ടി അല്ലേ. അപ്പോ നമ്മൾ അവിടെ എന്താ ഇട്ടു, എഫ് ഈസ് ഈക്വൽ ടു എം ബൈ ഇസഡില് ഇസഡ് ഈസ് ഈക്വൽ ടു ബി ഡി സ്ക്വയർ ബൈ 6 എന്ന് പറഞ്ഞ വാല്യൂ ഇട്ടെടുത്തപ്പോ ബി 6 എം ബൈ ബി ഡി സ്ക്വയർ എന്ന് പറഞ്ഞ സംഭവം വന്നു. ഇവിടെ പറയുന്ന യൂണിഫോം സ്ട്രെങ്ത് ആണ്, അതായത് ഈ എഫ് എന്ന് പറയുന്നത് യൂണിഫോം ആണ്. അപ്പൊ ഇവിടെ ചേഞ്ച് ചെയ്യുന്ന ആരൊക്കെയായിരിക്കും, ഈ ബിയും ഡിയും എമ്മും ആയിരിക്കും ചേഞ്ച് ചെയ്യുന്നത്. ക്വസ്റ്റ്യനിൽ പറയുകയാണ് ബി കോൺസ്റ്റന്റ് ആണെന്ന്, അങ്ങനെയാണെങ്കിൽ ഡി സ്ക്വയർ ആയിരിക്കും എം, ഇവിടെ ഡി സ്ക്വയറും അതിനൊക്കെ ഇവിടെ എമ്മും ആയിരിക്കും അല്ലേ. അപ്പൊ ഇവിടെ റൂട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഡി ഇവിടെ റൂട്ട് എം, അതായത് ഡി വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് എം എന്ന് നമുക്ക് പറയാൻ പറ്റും. അതേസമയത്ത് ഡെപ്ത് എന്ന് പറയുന്നതാണ് കോൺസ്റ്റന്റ് ഇരിക്കട്ടെ. അപ്പൊ ഇവിടെ വിഡ്ത് ബി റേസ് ടു 1 അല്ലേ, എം റേസ് ടു 1, അതായത് ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എം എന്ന്. ഇത് മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കുക, വളരെയധികം സിമ്പിൾ ആണ്. അല്ലെങ്കിൽ ഈ താഴെ കാണുന്ന ഈ സാധനം മാത്രം ഓർത്ത് വെച്ചേക്കുക, അതായത് വിഡ്ത് കോൺസ്റ്റന്റ് ആണെങ്കിൽ ഡെപ്ത് വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് എം, അതേസമയത്ത് ഡെപ്ത് കോൺസ്റ്റന്റ് ആണെങ്കിൽ വിഡ്ത് വിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എം, അത് ഓർത്ത് വെച്ചേക്ക. അപ്പോൾ ഇതിന്റെ ആൻസർ എന്താണ്? പറഞ്ഞേക്കുന്നത് ഡെപ്ത് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ അവിടുത്തെ ചോദിച്ചേക്കുന്നത് വിഡ്ത് വേരിയുന്ന എങ്ങനെയെന്നാണ്, ആരാണ്, എം തന്നെ. ശരി, നമുക്ക് നമ്മൾ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അപ്പൊ നോക്ക്, ദ സെക്ഷൻ മോഡുലസ് ഓഫ് സർക്കുലർ സെക്ഷൻ അബൌട്ട് ആൻ ആക്സിസ് ത്രൂ ഇറ്റ് സി ജി ഈസ് പൈ ഡി സ്ക്വയർ ബൈ 4, പൈ ഡി സ്ക്വയർ ബൈ 16, പൈ ഡി ക്യൂബ് ബൈ 32, പൈ ഡി ക്യൂബ് ബൈ 16. നമുക്കറിയാം സെക്ഷൻ മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ഐ ബൈ വൈ എന്ന് പറയുന്നതാണ് സെക്ഷൻ മോഡുലസ് അല്ലേ. അതായത് പൈ ഡി റേസ് ടു 4 ഡിവൈഡ് ബൈ 64 ദ ഹോൾ ഡിവൈഡ് ബൈ ഡി ബൈ 2 ഒരു സർക്കുലർ സെക്ഷൻ എടുക്കുമ്പോൾ. അപ്പൊ അവിടുത്തെ ആൻസർ എന്താ വരും, പൈ ഡി ക്യൂബ് ബൈ 32. ഇതൊക്കെ അവിടെ നിന്ന് ചെയ്തു നോക്കണ്ട, ഓർത്ത് വെച്ചേക്കുക. ഇസഡ് വാല്യൂ ഓഫ് എന്ത് സർക്കുലർ സെക്ഷൻ, പൈ ഡി ക്യൂബ് ബൈ 32. ഐ വാല്യൂ ആണെങ്കിൽ എന്താ എഴുതണം, പൈ ഡി റേസ് ടു 4 ബൈ 64. അതെവിടെ ഞാൻ ഇതാ ഇവിടെ കാണിച്ചിട്ടുണ്ട് കണ്ടോ, പൈ ഡി റേസ് ടു 4 ബൈ 64. ഓക്കെ, അതും മനസ്സിലാക്കി വെച്ചേക്കാം. അപ്പോ നമുക്ക് എന്തൊക്കെ മനസ്സിലായി, ഇവിടെ നിന്ന് ഐ വാല്യൂ മനസ്സിലായി, ഇസഡ് വാല്യൂ മനസ്സിലായി. അപ്പൊ അത് പറയുകയാണെങ്കിൽ ഡയറക്റ്റ് എഴുതി പോകണം, ഒരു പാഠവുമില്ല. ശരി, നമ്മുടെ ഇന്നത്തെ ക്ലാസ് തീരുകയാണ്. താരതമ്യേന എളുപ്പമുള്ള ടോപ്പിക്കാണ് ഇന്ന്. അപ്പോൾ എല്ലാവരും ഇതും എല്ലാം നമ്മൾ പഠിക്കുന്നു വിചാരിക്കുന്നു. സോ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ അടുത്ത ക്ലാസ് 18-ാം തീയതിയാണ്, സിമെന്റ് ടോപ്പിക്കാണ്, ഡോണ്ട് മിസ് ഇറ്റ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാണ്ടായ സൈഡിലത്തെ ബെല്ലിലേക്കും ഞെക്കാൻ മറക്കരുത്. Feel free to contact us in Telegram. Guys, all the best. Study hard. Sachin signing off. All the best.